ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് ബോട്ട് എയർഡോപ്സ് 190. ഇതിനെ നമ്മൾ ഡിഫറെന്റ് സിനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും. ഇതിന്റെ മൈക്രോഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ഈ എൻറ്റയർ വീഡിയോയില് കേൾക്കാൻ പോകുന്ന സൗണ്ട് ഇസ് ഈ ഇയർബഡ് മൈക്കിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു വശം ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇതല്ല, ഇവിടുന്നാണ്. സോ ബേസിക്കലി നിങ്ങൾ ഫോൺ കോളിലാണെങ്കിൽ അല്ലെങ്കിൽ ഗെയിമിംഗില് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇയർബഡ് മൈക്ക് ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർബഡ് രണ്ട് മൈക്കിന്റെ ഇൻപുട്ട് എല്ലാം വരുന്നത്. അത് ഏത് ട്രൂലി വയർലെസ് ഇയർഫോൺ എടുത്താലും അത് സെയിം ആണ്. ഇതൊരു ജനറൽ നോളജിന് വേണ്ടിയിട്ട് പറഞ്ഞതാ. സോ ഇപ്പം നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റ് റിസൾട്ട് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇനി സംസാരിക്കാം. എന്നപ്പ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷേ വൈസർ ഓപ്പൺ വെച്ച് ഈ സിനാരിയോയില് കാറ്റിന്റെ അത്ര പ്രോബ്ലം ഇല്ല. കാരണം ഹെൽമെറ്റ് തന്നെ കാറ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ചിട്ട് വരുന്നില്ല. ഹോപ്പ്ഫുള്ളി ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. അല്ല, ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷേ ഹെൽമെറ്റ് ക്ലോസ്ഡ് ആക്കിയാൽ. സോ ക്ലോസ് ഹെൽമെറ്റിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും പിന്നെ വിൻഡ് സൗണ്ട് അത്ര ഇല്ല. കാരണം ഹെൽമെറ്റ് അതിനെ ബ്ലോക്ക് ചെയ്യുക. പക്ഷേ നമ്മളുടെ ഒച്ച തന്നെ ഹെൽമെറ്റിൽ എക്കോ ആവുന്നുണ്ട്. ആ എക്കോ ഒത്തിരി സമയം പ്രോബ്ലം ആണ്. സോ ആ എക്കോ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വോളിയൂം കുറച്ച് കുറയ്ക്കേണ്ടി വരും. നിങ്ങളുടെ വോളിയൂം കുറച്ച് സോഫ്റ്റ് ആക്കിയാൽ നിങ്ങളുടെ ഒച്ചയിൽ അത്ര എക്കോ വരില്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി വെള്ളത്തിൻ്റെ അടുത്താണെങ്കിൽ, ഞാൻ ഇപ്പം സീസൺസ് മോളിൽ വെളിയിൽ നിൽക്കുകയാണ്. ഇവിടെ 70 വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്, ഒത്തിരി വെള്ളത്തിൻ്റെ ഒച്ചയുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വെള്ളത്തിൻ്റെ സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ട്രാഫിക്കിൻ്റെ അടുത്താണെങ്കിൽ, ഞാനിപ്പം ഹാമനോര മോളിലെ വെളിയിൽ നിൽക്കുകയാണ്. ഇവിടെ ഒത്തിരി ട്രാഫിക് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ആൾക്കാരുടെ അടുത്താണെങ്കിൽ, ഞാനിപ്പം ഫുഡ് കോർട്ടിലാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, പ്ലസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി സൗണ്ട് ഉണ്ട്. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച ക്ലിയർ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് ഇല്ല. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇപ്പം നമ്മളിവിടെ സംസാരിക്കാം എല്ലാവരും എൻ്റെ എക്സ്പീരിയൻസ്. സോ ബേസിക്കലി ഏത് സിനാരിയോയിൽ ഞാൻ യൂസ് ചെയ്താലും വിൻഡ് സിനാരിയോ അല്ലാതെ എനിക്കൊരു പ്രോബ്ലം വന്നില്ല. വിൻഡ് സിനാരിയോയിലോ നിങ്ങൾക്ക് എന്നെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ട്രാഫിക് സിനാരിയോയിലോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായിരുന്നു ബേസിക്കലി ഒരു ഏതെങ്കിലും കാർ ഹോൺ ഒക്കെ വരുമ്പോൾ, അതിൽ ഏതെങ്കിലും ഷാർപ്പ് സൗണ്ട് വരുമ്പം അത് ഒത്തിരി ലൗഡായിരുന്നു. സോ ബേസിക്കലി ഇതിൻ്റെ വോല്യൂം അത്ര ഹൈ അല്ല, ഇതിൻ്റെ വോല്യൂം കുറച്ച് ലോ ആണ്. നിങ്ങളുടെ സംസാരിക്കുന്ന വോല്യൂം ഇത് പിടിക്കുന്നത് കുറച്ച് ലോ ആണ്. അത് കാരണം ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിലെ എന്തെങ്കിലും ഷാർപ്പ് വന്നാൽ അത് കയറുന്നുണ്ട്. ഇപ്പം ഞാനൊരു കഫേയിൽ ഇരിക്കുവാണ്. ഇവിടെയും ഒത്തിരി ആൾക്കാരുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെയും ഒച്ച ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നു. സോ അതാണ് ഞാൻ നോക്കുന്നത്. മൈക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പം ഞാൻ എന്താ പറയുന്നത് അത് മനസ്സിലാവണം. ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കുറച്ചൊക്കെ വരും, പക്ഷെ അത് ഇതൊരു 1300 റുപ്പീസിൻ്റെ ഒരു മൈക്രോഫോൺ ആണ്, അത് ഇയർഫോൺ ആണ്. ആ പ്രൈസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഗെയിമിങ്ങിൽ യൂസ് ചെയ്യുമ്പം ഇതിൽ ബേസ് ഒത്തിരി ഉണ്ട്. നമ്മൾക്ക് ഫുഡ് സ്റ്റെപ്സും എല്ലാം നല്ലപോലെ കേൾക്കാൻ പറ്റുന്നു. ഞാനിത് ഗെയിമിങ്ങിൽ യൂസ് ചെയ്താലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലേറ്റൻസി ഒത്തിരി കുറവാണ്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഫുൾ റിവ്യൂവിൽ സംസാരിക്കാം. ഇതൊരു മൈക്ക് ടെസ്റ്റ് ആയിരുന്നു. സോ മൈക്ക്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സ്വയം ഡിസൈഡ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരുന്ന പുതിയ വീഡിയോ. ബൈ ബൈ.